ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളൊക്കെ എന്തൊക്കെയോ പൂജ വെച്ചിട്ട് ജോലിക്ക് പോയി കാണുമായിരിക്കും. അയ്യോ, വല്ലാത്തതരം പൊട്ടന്മാർ. ഈ നാട്ടിൽ എങ്ങനെ ഇങ്ങനെ മണ്ടന്മാരിങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പൂജ അച്ഛന്ന് വലിയ രണ്ട് കാര്യമായി പോയി. ഇന്നത്തെ ദിവസം മെയിൻ പണിയാണ് ചില പൊട്ടന്മാരുടെ, വല്ലാത്തതരം പൊട്ടന്മാരും കേട്ടോ. അവർക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ട് ഇവിടെ കുറെ പൊട്ടത്തിന് കാണിക്കുന്നുള്ളത്, നീ പൊട്ടത്തിനൊക്കെ കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് എന്ത് ഏത് ബോധം ഇവന്റെ? ലോകത്ത് വേറെ എവിടെയെങ്കിലും ഈ മണ്ടത്തര ആൾക്കാർ കാണിക്കുന്നുണ്ടോ? ഇത്രയും പൊട്ടത്തരമായി പിന്നെയും പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിച്ചാൽ പറയോ അങ്ങനെ അവർ ആർക്കും ഉപദ്രവമില്ലല്ലോ എന്ന്. ഉപദ്രവമൊന്നുമില്ല. ഒരു ദിവസം അവധി ഉണ്ടാ, അങ്ങനെ കൊള്ളാം. പിള്ളേർക്ക് ബുക്ക് കൊണ്ട് പൂജ വെക്കുക, ആയുധം പൂജ വെക്കുക. ജോണി സിൻസ് അയാൾ എന്തുവാണോ പൂജ വെച്ച്, ആ ഇവിടെ അങ്ങനത്തെ ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് എന്തൊരവസ്ഥയുടെ ഇതൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നതിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. എവിടെന്നോ ഏതോ മണ്ടന്മാരെ കണ്ട് കാണിച്ചു, ഇവിടെ പിന്നെ ആ മണ്ടത്തരം തുടരണമെന്ന് വാശിയുള്ള ആരൊക്കെയോ കിടന്ന് ഈ മണ്ടത്തരം തുടരുന്നു. ഒരു ദിവസം അവധി എടുത്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പണിയെടുക്കുക ബാക്കി ദിവസങ്ങളിൽ. ഇത്രയും പണിയെടുത്തേണ്ടി കാണുന്നു ഈ നാടിങ്ങനെ കിടക്കുന്നു, വല്ലാത്ത അവസ്ഥയാ. ഇവിടെ അങ്ങ് പുരോഗമിച്ച് പുരോഗമിച്ച് വർക്ക് അങ്ങ് കൂടിയിട്ടേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവധി വേണമല്ലോ. ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും അവധിയാ. ഏറ്റവും കൂടുതൽ അവധി ഉള്ള രാജ്യം ഇന്ത്യ ആയിരിക്കും. ജയന്തി, മറ്റേ ആരൊക്കെയോ മരിച്ചു ആരൊക്കെയോ ജനിച്ചു, മിത്തൊക്കെ ജനിച്ചെന്ന് പറയും. മിത്തേ, ആ ഇതൊക്കെ വിശ്വാസമാ, ഇതാണ് വിശ്വാസം. മറ്റേ വേറെ ചിലതുണ്ട് അന്ധവിശ്വാസം, അത് ഇതല്ല കേട്ടോ. ഇത് റിയല്, ഇത് ഒറിജിനൽ, ഇത് ഫസ്റ്റ് കോപ്പി. ഫസ്റ്റ് കോപ്പി അല്ല, ഒറിജിനൽ. ഫസ്റ്റ് കോപ്പി വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതല്ല ഇത്. സോറി, തെറ്റിപ്പോയി. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ പഴയ ശാസ്ത്രജ്ഞന്മാരുടെ. ഇന്ത്യയിലെ ഈ രാജ്യം ഇങ്ങനെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന ഇതൊക്കെ, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ഓരോന്നും. അതിൽ ഒരു സാധനമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ നാട് ഈ രാജ്യം ഇങ്ങനെ കിടക്കുന്നതിലും ഇത്രയും ആൾക്കാർ പട്ടിണി അനുഭവിക്കുന്നതിലും ഇത്രയും ദുരന്തം നടക്കുന്നതിലും എന്തെങ്കിലും അത്ഭുതമുണ്ടോ? കാരണം അതൊക്കെ വലിയ കാര്യമായിട്ട് പിടിച്ചോണ്ട് നടക്കുന്നുണ്ടെന്നേ. കൊറോണ സമയത്ത് മാസ്ക് വെക്കാൻ പറഞ്ഞാൽ ഈ പൂജ വെച്ച പകുതിയൊന്നും വെക്കത്തില്ല, വാക്സിൻ എടുത്തിട്ട് കാണത്തില്ല. അവർ പൂജയ്ക്കകത്തായിരിക്കും കൂടുതൽ താല്പര്യം. അവരൊക്കെ മറ്റേ വിളക്ക് കത്തിച്ചപ്പോ വെച്ച് കാണും പുള്ളി കേട്ടോ. ആരാ നമ്മുടെ കംപ്ലീറ്റ് ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്? കുഴപ്പമുണ്ട്, ഈ മോഹൻലാൽ ഇപ്പോഴായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. കാരണം കംപ്ലീറ്റ് ആക്ടർ അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കണമല്ലോ, മനസ്സിലായോ? ചുമ്മാ സാധാരണ ആൾക്കാർ അഭിനയിക്കുന്നവർ അഭിനയിച്ചാൽ പോരെ, ഈ കംപ്ലീറ്റ് ആക്കാൻ ഒരു ശ്രമം നടത്തും. അപ്പോൾ അതാണ് കംപ്ലീറ്റ് ആക്ടിങ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. മോഹൻലാലിനെ കാട്ട ആരാധകർ ഇപ്പോഴത്തെ ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വളരെ കുറച്ച് അതിബുദ്ധിമാന്മാരായ ആൾക്കാർക്ക് മാത്രമേ ആ ആക്ടിങ് മനസ്സിലാകത്തുള്ളൂ. അതാണ് കംപ്ലീറ്റ് ആക്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്ടിങ് അതാ, എല്ലാവർക്കും പിടിയെടുത്തില്ല, കുറെ വർഷങ്ങൾ എടുക്കും. ഇനി ഒരു നാല് തലമുറ കഴിയുമ്പോഴേ അവർ പിന്നോട്ട് ചരിത്രം പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആക്ടിങ് എന്താണെന്ന് നോക്കിയാൽ മാത്രം അവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ആർക്കും അങ്ങനെ അധികം മനസ്സിലാകത്തില്ല. പക്ഷേ ഇവിടെ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കുന്നവന്മാരുണ്ടല്ലോ, അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ആക്ടിങ്. നമ്മൾ ഈ കംപ്ലീറ്റ് ആക്ടിങ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. അത് പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായിരിക്കും അങ്ങ്, അങ്ങനെയൊക്കെ പൂജ വെച്ചതാണ് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ വിളിച്ച് പറഞ്ഞത് മറ്റേ കൊറോണ വിളക്ക് കത്തിക്കുകയും കൈയടിക്കുകയും പ്ലേറ്റെ കൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ വൈറസും ബാക്ടീരിയൊക്കെ പശുവർക്കരു. അതൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്, അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അല്ലാതെ വേറെ ബോധമുള്ളവളിയുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും അത്ര താല്പര്യം തോന്നത്തില്ല. എനിക്കൊക്കെ ഒരു അവധി സ്കൂളിൽ കിട്ടുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ, എന്തിനീ പൂജ വെക്കുന്നത്, ഇത് എവിടെ കൊണ്ട് വെക്കും, ബുക്കൊന്നും എടുക്കരുതെന്നോ എന്താ ഈ പറയുന്നത്, അപ്പോൾ ആ ബുക്ക് എടുക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗൾഫിലൊക്കെ ജോലിക്ക് പോയപ്പോൾ ഈ പരിപാടി ഒന്നും നടക്കുന്നില്ല. ഇവിടുന്ന് പോയ ഇതേ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ഊളർക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും പേര് ജോലിക്ക് പോയില്ലേ പണിയാ. അതുകൊണ്ട് പൊട്ടന്മാരെയൊക്കെ പോയി പണിയെടുക്കും അന്നത്തെ ദിവസം. പൊട്ടന്മാർ, ലോകപൊട്ടന്മാർ, എവിടെ ചെന്നാലും പേര് ഇവിടുന്ന് വിട്ടുപോയ എവിടെ പോയാലും പൊട്ടനാകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ പൊട്ടത്തിനെ ഒരുക്കി വെച്ചിട്ടില്ലേ, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഇവിടുന്ന് നാട് വിട്ടുപോയി, വേറെ വല്ല രാജ്യത്തെത്തി, അവിടെ ചെന്ന് കഴിയുമ്പോ അവൻ ഈ ശാസ്ത്രീയമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച പല കാര്യങ്ങളും അവരുടെ വേറെ രാജ്യത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പാരസെറ്റമോൾ ഈ മറ്റേ പനഡോൾ രൂപത്തിലൊക്കെ വരുന്ന ഏത് മരുന്നും ഏത് തലവേദനയ്ക്കും പനിക്കും കഴിച്ചാൽ ആശ്വാസം കിട്ടും. അത് വേറെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചോണ്ടാവട്ടെ, ഇവിടെ ഇറങ്ങി അങ്ങനല്ല. ഇവിടെ ഉള്ള ഒരു പൊട്ടന് മാത്രമേ ആശ്വാസം കിട്ടത്തുള്ളൂ. അത് ആ പൊട്ടന് ഏത് നാട്ടിൽ പോയാലും അവന് ഈ ആശ്വാസം കിട്ടാൻ സാധ്യതയും കുറവാണ്. ഇനി അത്ര കഠിനമായ എന്താ പറയണ്ട വിശ്വാസിയാണെങ്കിൽ അവന് ഓക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ. അവൻ ചിലപ്പോ അങ്ങ് പോകാതിരിക്കുമായിരിക്കും, ആയുധമൊക്കെ പോയി വെച്ചിട്ട് ഒരു ആബ്സെന്റ് ഒക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കുമായിരിക്കും.
ഡോക്ടർമാർക്ക് ആയുധം പൂജ വെക്കാറുണ്ടോ? ഈ പറഞ്ഞ വിശ്വാസിയൊക്കെ ഇന്നത്തെ ദിവസം അഡ്മിറ്റ് ആയി ആശുപത്രി കിടക്കുന്നവനൊക്കെ എന്തിനും അത്യാവശ്യത്തിന് വണ്ടി ഇടിച്ചോ വല്ലതും വീണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ പറയാ ആയുധം ഞാൻ പൂജ വെച്ചേക്കുവാ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുത്തം ചത്തുപോയല്ലോടാ. അപ്പൊ അതൊക്കെ അങ്ങനെ മിനിമം അതെങ്കിലും ആലോചിക്കണ്ടേ? ശേ 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 നാണക്കേടായി പോയല്ലോ, നാണക്കേട്. പിന്നെ വേറെ അത്ര വലിയ അർജന്റ് പണിയില്ലാത്ത നാറികളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് വലിയ സംഭവമാകുന്ന പറഞ്ഞ് ഊറ്റം കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് കുത്തി ഇരിക്കുമായിരിക്കും പരമ മണ്ടന്മാരല്ലേ. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ മണ്ടന്മാര്? നിനക്കൊക്കെ ബോധമുണ്ടോടാ? വലിയ എന്തോ സംഭവമാകുന്ന ഊരുട്ടി ഓലത്തി കാണിക്കുക, ഫോട്ടോ കിട്ടിട്ടുണ്ട് കുറെ പോഴന്മാര് ആശുപത്രിയിലൊക്കെ നടത്തി. ഇതൊക്കെ കൊണ്ടുപോയി ഡോക്ടർമാരൊക്കെ സ്റ്റെത്തൊക്കെ മാറ്റി വെച്ച് കാണും. സർജറി ഒന്നും ഇന്ന് നടക്കത്തില്ല കേട്ടോ ഒരാശുപത്രിയിൽ. എന്ത് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കയറുന്നവരുടെ മുന്നിലോട്ട് ഈ മണ്ടത്തരം വിശ്വസിക്കുന്ന ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അവന്റെ മറ്റേ രോഗിയുടെ കാര്യം ഉറപ്പായി, തീരുമാനമായി. അതെന്തൊരു മണ്ടത്തരം അല്ലേ? പറയുമ്പോ ഒരു ദിവസമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത് ഇപ്പൊ ഇസ്രായേലിലും ഗാസയിലും ഒക്കെ ഇന്നൊരു പൂജ ഉണ്ടാകുന്നതല്ലാന്ന്. ഓ, അവരൊരു ദിവസത്തേക്ക് പണി നിർത്തിയാണ്. പാകിസ്ഥാൻ ഇന്ത്യ അടക്കം യുദ്ധം നടക്കുന്ന പോലെ ഇവിടെ ഉള്ള പൊട്ടന്മാര് പൂജയ്ക്ക് വെക്കുന്ന ദിവസം പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മൊത്തം പൊട്ടന്മാര് ചത്തുവല്ലോടാവേ. ആ ഈ സോൾജേഴ്സ് ഒക്കെ കൂടെ പോയി തോക്കും ഒക്കെ വെക്കുന്നുണ്ട്. പോലീസുകാർ വെച്ചിട്ടുണ്ടാവും, പോലീസുകാർ വെച്ചിട്ടുണ്ട് തോക്കൊക്കെ, എന്തൊക്കെയോ ലാത്തിയോ ഏണ്ടൊക്കെ കൊണ്ട് പൂജ വെക്കും. ഓഹ്, അതൊക്കെ കാണുമ്പോ സഹിക്കാൻ പറ്റാത്ത ഗതികേട്. നമ്മുടെയൊക്കെ ഒരു ഗതികേട് നോക്കിക്കോണെ. വേറെ ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്യാതിരുന്നിട്ട് ഇമാതിരി മണ്ടത്തരം കാണിക്കുന്നുണ്ടോ? അവർ വർക്ക് ചെയ്യാതിരിക്കത്തൊന്നുമില്ല. എന്തോ ഒരു സാധനം എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കും. കുറെ പോഴന്മാരുണ്ടല്ലോ, ബുദ്ധി വികസിക്കാത്ത തലയ്ക്ക് വെളിവില്ലാത്തവ മരുന്ന് തന്നെ പറയണം അങ്ങനെയുള്ളവന്മാര്. എന്തോ കുഴപ്പമുള്ള ഒരുത്തൻ വെളിവ് കേടാ, അല്ല വേറെ വലിയ ഡെക്കറേഷനും മറ്റേ ഇതൊന്നും വേണ്ട, ഒരു വെളിവേട് അതും പൊക്കി പിടിച്ച് ഫയർ ഫൈറ്റേഴ്സ് അവരുടെ ആയുധം ഇന്ന് പൂജ വെച്ചിരിക്കുകയാണ്. ഗൈസ്, എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട് കത്തുകയോ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അപായം ഉണ്ടാവുകയോ ചെയ്താൽ ആരും വരത്തില്ല, അതുകൊണ്ട് അനങ്ങാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരിടത്തും പണിയെടുക്കാതെ ഒരിടത്തും മൂലിക്ക് കുത്തിയിരുന്നാലും ചിലപ്പോൾ പറഞ്ഞാൽ അതിൽ ആക്സിഡൻസ് വരുന്നത് എങ്ങനെയല്ലേ? ഏതായുധമല്ലാത്തേ തലച്ചോറങ്ങ് വേണം ഇവ കൊണ്ട് പൂജ വെക്കില്ല കൂടെ. തലച്ചോറ് പൂജ വെച്ചോണ്ടാണല്ലോ ഈ ബാക്കിയൊക്കെ പൂജ വെക്കാൻ തോന്നുന്നത്. എനിക്കൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ, ഒരിക്കലും ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. മനസ്സിലായല്ലേ? ഇത് ചെയ്യുന്നവനെ കണ്ടാൽ ഒരിക്കലും ഒന്നും തോന്നത്തില്ല. ഒരു പൊട്ടത്തരം അവൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൽ കൂടുതൽ ഒന്നും തോന്നത്തില്ല. ഈ മണ്ടത്തരം ചെയ്യുന്നവനെ കാണുമ്പോൾ മണ്ടത്തരം ചെയ്തു അത്രേ ഉള്ളൂ. അയാളോട് നമുക്ക് ദേഷ്യമോ ഉദ്ദേശമോ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ മണ്ടത്തരം പറ്റിയത് നമ്മളെന്ത് ചെയ്യാ? അങ്ങനെ കുറെ മണ്ടന്മാർ അതൊക്കെ ചെയ്യുന്നുണ്ട്, ആ അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ആരുടെ വീട്ടിൽ ചെന്ന് നീ പൂജ വെക്കരുതോ എന്ന് പറയുന്നത് ശരിയാണോ? അത് ചെയ്യുന്നവരല്ലേ ഈ പറഞ്ഞ ബാക്കി ചിലരുണ്ട്. നീ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനല്ല, നീ ഇങ്ങനെ ചെയ്യണം, ഞാൻ ചെയ്യുന്നവരൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂടകളുമുണ്ട്. നമ്മൾക്ക് ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നേ ഉള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറയും, ബോധം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഈ പൊട്ടനും ഈ പൊട്ടത്തരം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് നീ പൂജ വെച്ചവനാണോടാ, അല്ലെ നീ പൂജ വെക്കുന്നതല്ലേ, നിന്നോട് ഇനി മിണ്ടത്തിലടാ, നീ അഞ്ചു നേരം നിസ്കരിച്ചോ, ആ എന്നാ പിന്നെ നിന്നോട് ഇനി എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരല്ല നമ്മളാരും. ഞാനങ്ങനല്ല കേട്ടോ, അങ്ങനെ എനിക്ക് വിശ്വാസികളായ ഫ്രണ്ട്സാണ് കൂടുതലുള്ളത്. നോയമൊക്കെ എടുത്തിരിക്കുന്നതാണ്, ഇറച്ചി ഇന്നത്തില്ലെന്ന് ഒരു മാസം. ചിലർ രാവിലെ മൊത്തം പട്ടറി വന്നിട്ട് വൈകുന്നേരം ഇന്ന് വെട്ടിക്കയറ്റും. കൂട്ടുകാരൊക്കെ തന്നെയാണ്, പ്രാർത്ഥിക്കുന്നവരും വിശ്വാസികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് മിക്കതും. വളരെ കുറച്ച് പേരെ ഉള്ളൂ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കാത്ത. ബാക്കി എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ വിഡിത്തരം. ഇന്നാലും വിഡിത്തരം ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പോലെ ആരാണ്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. പേരൻസ് ആണോ അതോ ഇനി ഇവർ പോയ വഴിക്ക് വല്ല അധ്യാപകരാണോ എന്നൊന്നും അറിയത്തില്ല, കുത്തി കയറ്റിയത് അങ്ങനെ. അയ്യോ എന്താ അല്ലേ, ടീച്ചർമാർക്കൊക്കെ വെക്കാം, അല്ല പൂജ വെക്കാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ട്. എല്ലാ തൊഴിലിനും അങ്ങനെ പറ്റത്തില്ലെന്നുള്ളതാണ് ഞാനീ പറഞ്ഞ ഏരിയയിലൊക്കെ വലിയ പാടാണ്. ഇപ്പൊ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു തരത്തിലും പറ്റത്തില്ല. അവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ആ രാജ്യം ഇതുപോലെ ആവും. ഇതുപോലെ ഒരു മണ്ഡലത്തിലും അല്ലല്ലോ ഒരു ഒരു രാജ്യത്തുള്ള പൊട്ടന്മാരെല്ലാം കൂടെ ചെയ്തു കൂട്ടുന്നത്. ഈ ഒരു പൊട്ടത്തരം കൂടെ കൂടുമ്പോൾ വേറെ കുറെ പൊട്ടത്തരത്തിനിടയിൽ കുറെ അവധിയൊക്കെ ആയി, ഇന്നൊരു അവധി നാളെ ഒരു അവധി, ആ എന്തൊക്കെയോ പറയുന്നു. ഇവിടെ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും പട്ടിണി, ദുരന്തം, ബലാത്സംഗം, പീഡനം, കൊലപാതകം, മോഷണം, ഇതല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് ഇതാ, ഒച്ചു കുഞ്ഞുങ്ങളെ അവരെ പീഡിപ്പിച്ചു കൊല്ലുന്ന മൈരന്മാരുള്ള അടുത്ത പൂജ എടുത്തിട്ട് പോടാ.